ഫ്രണ്ട്സ്, എക്സോട്ടിക്ബീസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രിസ്മസ് ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഈ ക്രിസ്മസ് ചാർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പേപ്പർ കപ്പില്ലേ, ആ ഒരു പേപ്പർ കപ്പും പിന്നെ LED ലൈറ്റ്, LED സീരിയൽ ലൈറ്റും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർ, ക്രിസ്മസ് സ്റ്റാറാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറിൻ്റെ മേക്കിംഗ് വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് കിടക്കാം. നമ്മൾ പേപ്പർ കപ്പിലാണ് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 37 എണ്ണം പേപ്പർ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീരിയൽ ലൈറ്റ്, LED സീരിയൽ ലൈറ്റ്, പല കളറുകളുള്ള സീരിയൽ ലൈറ്റാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 കളറുള്ള സീരിയൽ ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്കിനി ഈ കപ്പുകളെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ കപ്പുകളെല്ലാം ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ നല്ല കട്ടിക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. ആദ്യം കാണിച്ച പാറ്റേണിൽ നമ്മൾ അതുപോലെ എല്ലാ കപ്പുകളും നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എല്ലാ കപ്പുകളും എന്താ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കറക്റ്റായിട്ട് കമഴ്ത്തിയിടണം. ഇനി എല്ലാം അതുപോലെ നമ്മൾ കമഴ്ത്തിയിട്ടിട്ടുണ്ട്. ഇനി എല്ലാ കപ്പുകളും നമുക്ക് ഹോളിട്ട് കൊടുക്കണം. നമ്മൾ ഇതിന് ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ സീരിയൽ സെറ്റ് ഓരോന്നും ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാൻ പോണത്. നമുക്കിനി ഓരോ ബൾബായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ബൾബുകളൊക്കെ കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി, കപ്പിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലപോലെ സീൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാറിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഗ്ലാസ്സുകളിൽ നമ്മൾ 2 ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ആ 2 ഹോളിലേക്കും 2 LED വീതമാണ് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇതായപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു LED ലൈറ്റ്, അതായത് സീരിയൽ ലൈറ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി പോർഷനൊക്കെ ഇത്രയും പുറത്തേക്കുണ്ട്. ഇനി ഇതൊന്നും നമുക്കൊന്ന് മറച്ച് വയ്ക്കണം. ഫ്രണ്ട്സ്, നമ്മളിതാ അങ്ങനെ സ്റ്റാറൊക്കെ എല്ലാം ഇതാ ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അതിലിതാ ഈ കാണുന്ന ഇത്രയും പോർഷൻ, ഇതാ ഇത്രയും ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിൽ നമ്മൾ കൊടുത്തേക്കുന്ന 2 ലൈറ്റ് വീതമാണ് കേട്ടോ. രണ്ടും ഒരേ കളറിലുള്ള 2 ലൈറ്റ് വീതം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഓക്കെ. പിന്നെ ബാക്കിയുള്ള പോർഷൻ്റെ അത്ര നമ്മൾ സിംഗിൾ ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. കാരണം നമ്മുടെ സീരിയൽ സെറ്റ് ആണെങ്കിൽ ടോട്ടൽ 53 പീസുകളുണ്ട് ലൈറ്റുകൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യാത്ത 1-2 പീസുണ്ട്. പിന്നെ അതെല്ലാം പോയിട്ട് നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉള്ളിൽ വെച്ച് ഒന്ന് കത്തിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, ഇതാണ് നമ്മുടെ അത്യാവശ്യം നല്ല ഇരുട്ടത്തും, ഇതാ ഇരുട്ടത്തും നല്ല പ്രകാശത്തിൽ തന്നെ കത്തുന്നുണ്ട്. ഇനി നമുക്ക് പുറത്ത് കൊണ്ടുപോയി നമുക്ക് ഇതൊന്ന് ഇടണം. അതിനുശേഷം നമുക്ക് രാത്രി ഫുള്ള് കംപ്ലീറ്റ് ഇരുട്ടാവുന്ന സമയത്ത് നമുക്കിതൊന്ന് കത്തിക്കേണ്ടി വരും. അപ്പോൾ മച്ചാമേ, നമ്മൾ ആ സ്റ്റാറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടത് ഇതാണ് ബാക്ക് സൈഡിൻ്റെ അവസ്ഥ. ഒയറുകളെല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് രീതിയിൽ ഇരിക്കുന്നത് ശാന്ത കാര്യമൊക്കെ ഉണ്ടാവും. ഉള്ളിലിരുന്ന എല്ലാത്തിനും നമ്മൾ LED വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുവിലെ ഈ ഇത്രയും പോർഷനിൽ നമ്മൾ 2 പീസ് വെച്ചാണ് ഒട്ടിച്ചിരിക്കണം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വെച്ചിട്ടിട്ടുണ്ട്. ഇത് വിട്ട് പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ മേളിൽ തൂക്കണം. തൂക്കിയിട്ട് ഈ ഒരു വയർ എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് കൊടുത്ത് സെറ്റ് ചെയ്യണം. ഇത് അധികനാൾ തൂക്കിടാൻ പറ്റില്ല നമുക്ക്. എന്നാലും നമുക്ക് പറ്റുന്നിടത്തോളം നമ്മളത് കത്തിച്ച് നിന്നാൽ രാത്രി നോക്കണം. രാത്രിയാണ് ഇതിൻ്റെ കറക്റ്റ് ആ ലൈറ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുറമേ ഇപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇതൊരു സ്റ്റാറിൻ്റെ ഷേപ്പോ അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ രാത്രി ഈ ഒരു ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നമുക്ക് എന്നാലും രാത്രി നോക്കാം. നമുക്ക് ആദ്യം കെട്ടിയിടണം, എന്നിട്ട് രാത്രി നമുക്ക് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ അല്ലേ? നമ്മളിങ്ങനെ ആ സ്റ്റാറൊക്കെ തൂക്കി ലൈറ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് എക്സ്റ്റൻഷൻ വയറെല്ലാം അവർക്ക് എടുത്തിട്ടുണ്ട്. ഈ കൂട്ടോ കാണിച്ചു വയറൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലൈറ്റൊക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് പ്രകാശം നമുക്ക് തോന്നുന്നില്ല. രാത്രിയാണ് ഇതിൻ്റെ കറക്റ്റ് ഇത് നമുക്ക് അറിയാൻ പറ്റുന്നത്. ബാക്ക് സൈഡ് ഉണ്ടോ ഇങ്ങനെ കിടപ്പുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്നുള്ള 1-2 LED ഒക്കെ വെളിയിൽ തന്നെ ഉണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ ഉണ്ടല്ല അകത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് രാത്രി ഇനി ഇട്ട് നോക്കിയിട്ട് ബാക്കി നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളിതാ സ്റ്റാറൊക്കെ കെട്ടി ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനിതാ ഈ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഇട്ടുപോകാം. സ്റ്റാറിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ടുപോകാം. യെസ്, എങ്ങനെയുണ്ട് വെച്ചാൽ വരെ? ഇതാണ് നമ്മളെ സ്റ്റാറിൻ്റെ രാത്രിയിലുള്ള വ്യൂ.
നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റാർ ഉണ്ട്. നമ്മൾ രാത്രിയിൽ നല്ല അതിമനോഹരമായിട്ട് കത്തുന്നുണ്ട്. നാല് കളറും, ചുവപ്പ്, നീല, പച്ച, വെള്ള, ഇങ്ങനെ നാല് കളറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ രാത്രി കത്തുന്നുണ്ട്. നമ്മൾ ദൂരെന്നൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് സ്റ്റാറിന്റെ ഷേപ്പൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും, കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ സ്റ്റാർ നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രിസ്മസ് സ്റ്റാർ. വളരെ സിമ്പിളായിട്ട് പേപ്പർ കപ്പും സീൽ സെറ്റും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കണ്ട, ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, ബാക്കിൽ ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ടിൽ അതേപോലെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വേണ്ടുള്ള അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് മറക്കാതെ ഓണാക്കിയിട്ടേക്കുക. ഇത് ഇതിലും നല്ല വ്യത്യസ്തമായ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.